പന്തളം പറന്തലിൽ മത കൺവെൻഷനായി സ്ഥലം ഒരുക്കുന്നതിനെ ചൊല്ലി വിവാദം. ചതുപ്പുനില മണ്ണിട്ട് നികത്തിയെന്ന് ആരോപിച്ച് സംഘപരിവാർ സംഘടനകൾ സ്ഥലത്ത് കൊടിനാട്ടി. അതേസമയം കൺവെൻഷൻ സെന്ററിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയ DYFI പ്രവർത്തകർ കൊടിയെടുത്തു മാറ്റി. പെന്തക്കോസ്റ്റ് സഭയായ അസംബ്ലീസ് ഓഫ് ഗോഡ് പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ പറന്തലിൽ വാർഷിക കൺവെൻഷൻ വേദിയായി ഒരുക്കുന്ന സ്ഥലത്തെ ചൊല്ലിയാണ് വിവാദം. കൺവെൻഷൻ വേദിയുടെ നിർമ്മാണം ആരംഭിച്ചതോടെ 5 ഏക്കർ ഭൂമിയിലെ ഒരു ഭാഗത്ത് നിലം മണ്ണിട്ട് നികത്തിയെന്ന് ആരോപിച്ച് സംഘപരിവാർ സംഘടനകൾ പ്രതിഷേധവുമായെത്തി സ്ഥലത്ത് കൊടിനാട്ടി. എന്നാൽ നിലമുണ്ടായിരുന്ന ഭാഗത്തെല്ലാം മണ്ണിട്ട് നികത്തിയെന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ പുരയിടത്തിലെ കാര്യങ്ങൾ നിരത്തി അവിടെ ഞങ്ങൾ പന്തൽ പണിയാൻ തുടങ്ങിയപ്പോൾ, കൺവെൻഷൻ പന്തലിടാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം ചിലർ വന്ന്, ഞാനിവിടെ ഇല്ലായിരുന്നു, ചിലർ വന്ന് ചില കൊടി കുത്തി ഇവിടെ പണി തടസ്സപ്പെടുത്തുകയായിരുന്നു. കാരണം ഇവിടെ പണി നടത്താൻ പാടില്ല, പന്തലുകാരോട് പണി നിർത്തി വെക്കണമെന്ന് പറഞ്ഞു. റോഡ് ഇങ്ങോട്ട് റോഡ് ചെയ്യുന്നവരോട് പണി നിർത്തി വെക്കണമെന്ന് പറഞ്ഞു പണി നിർത്തിവെച്ചു. നേരത്തെ നിലമുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ വില്ലേജ് ഓഫീസർ നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം കൺവെൻഷൻ സെന്ററിന് പിന്തുണയുമായി എത്തിയ DYFI പ്രവർത്തകർ സ്ഥലത്തെ കൊടിയെടുത്തു മാറ്റി. ഒരു കാരണവുമില്ലാതെ കൊടി കുത്തി ഈ കൺവെൻഷൻ അലങ്കോലപ്പെടുത്താനും ഉള്ള പരിശ്രമമാണ് നടത്തിയത്. അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്, എല്ലാ മതങ്ങൾക്കും തുല്യതയുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഈ അക്രമി സംഘത്തെ ശക്തമായി ഞങ്ങൾ നേരിടും, ഈ കൺവെൻഷന് എല്ലാ പരിരക്ഷയും നൽകും. ഫെബ്രുവരിയിൽ നടക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ വാർഷിക കൺവെൻഷനിൽ മുഖ്യമന്ത്രിക്കും ക്ഷണമുണ്ട്. 24 പത്തനംതിട്ട.